ഹായ്, വെൽക്കം ബാക്ക് ഓൾ. അപ്പൊ നമ്മുടെ ട്വിൻ ഫ്ലെയിംസിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. വലിയ പ്ലാൻ ട്രിപ്പ് ഒന്നുമല്ല, അപ്പൊ മാത്തുകുട്ടിയുടെ ആദ്യത്തെ ട്രിപ്പാ. അപ്പൊ മാത്തുകുട്ടിയും മാത്തുകുട്ടിയുടെ അപ്പാപ്പൻ അമ്മാമ എല്ലാരും കൂടി ഞങ്ങളൊരു നെല്ലിയാമ്പതി കൊടുക്കാം കൊടുക്കാം. അങ്ങനെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങള് ഞങ്ങളുടെ നെല്ലിയാമ്പതി യാത്ര തുടരായി. നെല്ലിയാമ്പതി മലകൾ കയറുന്ന മുന്നേ തന്നെ താഴെ താഴ്വാരത്തായിട്ട് നമുക്ക് പോത്തുണ്ടി ഡാമുണ്ട്. പോത്തുണ്ടി ഡാമിലേക്ക് ഞങ്ങൾ കയറുന്നില്ല. ഇനി എങ്ങാനും മഴ പെയ്തിട്ട് ഇനി അവിടെ എന്തെങ്കിലും മരങ്ങളൊക്കെ വീണാലോ എന്നൊരു ഭയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങള് അവിടേക്ക് കയറിയില്ല. ഈ നെല്ലിയാമ്പതിക്ക് പോണ വഴി ഭയങ്കര ഇടുങ്ങിയതാ. ഒരു വശത്തുനിന്ന് ഒരു വണ്ടി, അപ്പുറത്തുനിന്ന് ഒരു KSRTC ബസ് അവലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ശരിക്കും കിടക്കാനായിട്ട്. അങ്ങനെ രണ്ട് വശത്തും കാട് നിറഞ്ഞിരിക്കുക. ഞങ്ങൾ വല്ല മൃഗങ്ങളെ വല്ലതും കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. നെല്ലിയാമ്പതിയിൽ ആന പുലിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല ഇതുവരേക്ക്. ഇത് കംപ്ലീറ്റ് ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് അഡ്വഞ്ചർ ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് സേഫ് യാത്ര. നെല്ലിയാമ്പതി മലകളുടെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, കേരളത്തിൽ തന്നെ താമരശ്ശേരി ചുരം അതുപോലെ നാടുകാണി ചുരം ഇവിടെയൊക്കെ കയറുമ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മാത്രമുള്ള ഒരു ഫീലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വ്യൂ പോയിന്റിലെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് വിശ്രമിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരായി. നെല്ലിയാമ്പതിക്ക് പോകുന്ന മുന്നേ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കേശവമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാറിൽ പോയി. അവിടെ ഒരു ടീ ഫാക്ടറി കണ്ടു. അങ്ങനെ അവിടുത്തെ തന്നെ ഒരു ടീ കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചായ കുടിച്ച് ഉഷാറായി. ഈ റോഡിന്റെ ഇരുവശത്തും നോക്കിയാൽ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. പിന്നെ മൂന്നാറൊക്കെ ഉള്ള പോലെ തന്നെ തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ നിറയുണ്ട് ഇവിടെ നെല്ലിയാമ്പതി. മൂന്നാറുള്ള അത്രയ്ക്ക് ഇല്ലെങ്കിലും തന്നെ ഇവിടെയും നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം. ഞങ്ങൾ ആക്ച്വലി സ്റ്റേ ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ മഴയെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്താന്നുള്ള ആഗ്രഹം തോന്നി. പക്ഷെ ഞങ്ങൾ ഇവിടെ റൂമിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇവിടെ എല്ലാ റൂമും ബുക്ക്ഡ് ആണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദേവമാതിൽ, എൻ്റെ കൂടെ പഠിച്ചിരുന്ന 10th വരെ. അപ്പോൾ അവളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടെങ്കിൽ തോന്നണ ഒരു 10-15 വർഷമായിണ്ട്. അപ്പോൾ അങ്ങനെ അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു റൂം കിട്ടി. പാപ്പൻ തിന്ന പാപ്പൻ തിന്ന ഫ്രണ്ടി പോലെ മാറ്റിട്ടാ നോക്കി. എന്റെ ചുറ്റിന് മാത്രം എവിടെയുണ്ട് ഒരു ഹായ് വെറുതെ
എങ്ങനെ പോണ്ടേ? അങ്ങടാ ഫ്രണ്ടിക്ക് തനക്ക് നിങ്ങക്ക് കുതിര കയറാൻ വേണ്ടി ഇതേ പ്രിയ പോണു. ഓല ലൈല ഹൊയില പിടിച്ചിരുന്നോട്ടാ, വല്ല മനസ്സിലായി അവൾക്ക് ഹിന്ദി എന്നറിയാം. അതെ പിടിച്ചിരുന്നോളൊന്ന്, പിടിച്ചിരുന്നോളോ, പതക്കെ പോയാ മതി ചേട്ടാ. അവൾക്ക് ഇങ്ങനത്തെ സാഹസം കൂടുതലുള്ള, ഞങ്ങളിപ്പോ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ പേര് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് റിസോർട്ട് എന്നാണ്. ഇവിടെ കൊറേ കോട്ടേജുകൾ ഉണ്ട്, പ്രീമിയം, അതുപോലെ നല്ല ചീപ്പ് റേറ്റിനുള്ള നല്ല നല്ല കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ പ്രിയ ആഗ്രഹിച്ച പോലെ അവളുടെ കുതിര സഫാരി കഴിഞ്ഞു. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഫാമിൽ പോയിട്ട് ഇവിടുത്തെ കോഴികളും ആട് എരുമ അങ്ങനെ കുറേ മൃഗങ്ങളുണ്ട്, അതിനൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് പ്രിയരെ ബർത്ത്ഡേ ആയിട്ട് നെല്ലിയാമ്പതി വന്നോക്കാം. നെല്ലിയാമ്പതി ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ട് ഉണ്ട്, ഇവിടെ ഉണ്ട് ഗ്രീൻലാൻഡ് ഫാം ഹൗസ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതിപ്പോൾ വീണ്ടും അവള് 2018 ഞാൻ 2008 വന്നിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. വൺ ഡേ ഞങ്ങള് കാലത്ത് 7 വരുന്നു, ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് മടങ്ങാം എന്നുള്ള പ്ലാനാ. ഇവിടെ എത്തിയപ്പോ നല്ല കോട മഞ്ഞ്, ഭയങ്കര സുഖം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ കാണിച്ചിട്ടുണ്ട് കുറച്ചുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും ഇവിടെ വന്ന് റൂം എടുക്കാന്ന് വെച്ചാൽ റൂം കിട്ടാനില്ല. റൂം എല്ലാം ഫുള്ള് സെക്കൻഡ് സാറ്റർഡേ കൂടിയാണല്ലോ. അപ്പൊ ഞാൻ അതെ അതെ എന്റെ ഫ്രണ്ട് ഉണ്ട് സാൻഡ്ര. അപ്പൊ സാൻഡ്രയുടെ ഇതാണ് പ്രോപ്പർട്ടിയാണ് ഇവിടുത്തെ ഇത്, ഗ്രീൻലാൻഡ് ഫാം. അങ്ങനെ ഞങ്ങള് സാൻഡ്രനെ വിളിച്ച്, സാൻഡ്രനെ എനിക്ക് തോന്നുന്നു 10th ശേഷം ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് അവളെങ്ങനെയോ എനിക്കൊരു കോട്ടേജ് ബുക്ക് ചെയ്ത് തന്നു. എന്തായാലും അതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ സാൻഡ്രയ്ക്ക് താങ്ക്സ്. അത് മാത്രല്ല ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഇവിടെ കൊറേ കൊറേ നല്ല നല്ല ഒരു ഫാമിലി വന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള നല്ല ഏരിയ ഉണ്ട് ഇവിടെ. പോരാത്തന മൺസൂൺ സീസൺ ആയി കാരണം ഞങ്ങൾക്ക് മഴയുടെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ട്രാഫിക്കോ അല്ലെങ്കിൽ വല്ല മരങ്ങൾ വീണ്ടെങ്കിൽ ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഉണ്ടായില്ലേ ഭാഗ്യത്തിന്. പിന്നെ ഇവിടെ വന്നാൽ എല്ലാവരും നല്ലൊരു നമുക്ക് നല്ല സപ്പോർട്ടീവ് ആണ്. നല്ല കോടമഞ്ഞും നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഇങ്ങനെയുണ്ട് ആട്ടിൻകുരു. എനിക്കത് ഓർമ്മയില്ലേ. എനിക്ക് ഓർമ്മയില്ല. കൊടഞ്ഞ് തല കൊടക്കറക്കി കറക്കി തല മിടിക്കണ്ട ചിലപ്പോ. നീ എപ്പോഴും തൊപ്പി വെക്കാറില്ലാണല്ലോ കൂടെ, എന്ത് പറ്റി? അയ്യോ നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനങ്ങളെ കൂടെ വെച്ച് മറന്നു വെച്ചു. എടുക്കൂ. ടെന്റ് ഹൗസ് ഉണ്ട് ഇവിടെ, കുറച്ചൊന്നും കഴിഞ്ഞിട്ടാണ്. അപ്പോ ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും. ഓൾറെഡി എല്ലാ റൂമുകളും ബുക്ക്ഡ് ആണ്. ചിലപ്പോ ഇന്ന് ആ ഈവനിങ് വല്ല ടീംസ് വരാനായിട്ടായിരിക്കും. അങ്ങനെ നല്ല തണുത്ത ക്ലൈമറ്റ് ആട്ടാ നെല്ലിയാമ്പതി ഇപ്പോ. ചാറ്റ പോവാനാ? ഞാനേ ഫാമിലാൻഡ് കാണാൻ പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. ഫാം ഫാം ഹൗസ് നിങ്ങൾക്ക് ചീത്തോറിയ മാത്തൂട്ടിന് ചീത്തോറിയ. ഞങ്ങൾ സ്റ്റേ ചെയ്യണ ഈ ഹോട്ടലില് കൊറേ കുരങ്ങന്മാരുണ്ട് കേട്ടാ. ഈ വീഡിയോയിൽ കണ്ടാ അറിയാം നിങ്ങക്ക്, കൊറേ കുരങ്ങന്മാരുണ്ട്.
ക്യാമറ റണ്ണിങ്. അപ്പന് മൂന്ന് കൂടി തന്നെ മൂന്നാലിടാൻ പോകണം. മാത്തുട്ടേ കണ്ണുറക്കം വന്നിട്ടിരിക്കണം കേട്ടാ. ഇവന് എന്റെ പോലെ കാരണം ഭാഗ്യം, കറങ്ങാൻ ഭയങ്കര ഇഷ്ട. ഈ ഒരു സെക്ഷൻ മൊത്തം പ്രാബിറ്റാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫുഡൊക്കെ ഫാം ഫ്രഷ് ഫുഡ് ആയിരിക്കും അല്ലേ? മൂന്നെ കുട്ടിയാണുണ്ട് കാണണ്ട, ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ ആട്, ഫുള്ള് ആട്, പ്രാവാണ്, ഫുള്ള് വൈറ്റ് കളറിൽ പ്രാവ്. ഒരാള് നോക്കിക്കണ്ട് ഇങ്ങനെ. ഭയങ്കര സൗണ്ട് അല്ലേ? ഫോട്ടോയിലേക്ക് പോഷിടുന്നീയ അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ഞാനും ഡാഡിയും കൂടി പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ നടന്നു. പ്രിയും മോനും കിടന്ന് ഉറങ്ങാം. വൈകുന്നേരം കഴിയുമ്പോൾ നല്ല രീതിയിൽ തണുത്ത കാറ്റും
ചെറിയ തോതിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആണ്, നമുക്ക് ഇവിടെ എ സിയും ഫാനൊന്നും ഇല്ലാണ്ട് തന്നെ കഴിഞ്ഞുകൂടാ. കുരങ്ങന്മാരുടെ വീടാണുള്ളത്, ഫുൾ കുരങ്ങന്മാര്. നിറച്ചിട്ടാ അതിന് ഉള്ളിലേക്കുണ്ട്. ശരിക്കും നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നലെയും ഇന്നൊക്കെ കൂടിയിട്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റേ ആയിട്ട് നിൽക്കുന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടുള്ള യാത്ര, പ്രിയരെ ബർത്ത്ഡേ, അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതിൽ ആഘോഷിച്ചു. പിന്നെ പറയാനുള്ളത്, ഞാൻ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇനി ആരെങ്കിലും നെല്ലിയാമ്പതി വരാൻ പ്ലാൻ ഉണ്ട്, ഫാമിലി ആയിട്ട് വരാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വരാമെന്നാണ്. നെല്ലിയാമ്പതി യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങള് ഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഹോംലി ഫുഡാണ്. ഉച്ചയ്ക്ക് ബിരിയാണി മീൽസും അതുപോലെ തന്നെ രാത്രി ഞങ്ങൾ ചപ്പാത്തിയും ഫ്രൈഡ് റൈസും ഇതെല്ലാം കഴിച്ച്, കാലത്ത് ബുഫേയാണ്. നല്ല ഭക്ഷണം, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു പ്രിയയ്ക്ക് യാത്ര പോകണം എന്നുള്ളത്. കൊച്ചായതിനു ശേഷം എന്നല്ല, കൊച്ചാവനെ മുന്നേ തന്നെ ഒരു കൊല്ലത്തോളം യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടരായി. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോനെ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ ബൈ ഫ്രം ടിൻ ഫ്ലെയിംസ്.